ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് നീങ്ങുമ്പോഴും പെട്രോൾ ഡീസൽ വില കുറയ്ക്കാതെ എണ്ണക്കമ്പനികൾ കൊള്ള ലാഭം കൊയ്യുന്നു. കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ റിലയൻസ് ഉൾപ്പെടെയുള്ള സ്വകാര്യ കമ്പനികളുടെയും പൊതുമേഖല എണ്ണക്കമ്പനികളുടെയും ലാഭത്തിൽ വൻ വർധനവാണ് ഉണ്ടായത്. കാര്യക്ഷമമായ ഇടപെടൽ നടത്താതെ എണ്ണക്കമ്പനികൾ തീവെട്ടിക്കൊള്ള നടത്താൻ സൗകര്യമൊടുക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഡിസംബർ 4 വിയന്നയിൽ നടന്ന എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് ശേഷം ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കൂപ്പുകുത്തി. ബാരലിന് $38 എന്നതാണ് ആഗോള വിപണിയിൽ ഇപ്പോഴത്തെ ശരാശരി വില. കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞിട്ടും ആഭ്യന്തര വിപണിയിൽ ആനുപാതികമായി എണ്ണവില കുറക്കാൻ ഇന്ത്യയിലെ പൊതുമേഖലാ സ്വകാര്യ എണ്ണക്കമ്പനികൾ തയ്യാറായിട്ടില്ല. റിലയൻസ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം തുടങ്ങിയ കമ്പനികളുടെ ലാഭത്തിൽ അടുത്ത കാലത്ത് ഉണ്ടായ വൻ വർധനവ് പരിശോധിച്ചാൽ തന്നെ കമ്പനികൾ കൊള്ളയാണ് നടത്തുന്നതെന്ന് വ്യക്തമാകും. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ എണ്ണക്കമ്പനിയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കഴിഞ്ഞ 7 ഏറ്റവും ഉയർന്ന ലാഭമാണ് 2015 സാമ്പത്തിക വർഷം ആദ്യപാദം നേടിയത്. 6,346 കോടി രൂപയാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള 3 ലാഭം. കഴിഞ്ഞ വർഷം ഇതേ സമയം 2,522 കോടിയായിരുന്നു ഇവരുടെ ലാഭം. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള രണ്ടാം പാദത്തിലും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള കമ്പനികൾ വൻ ലാഭമാണ് നേടിയത്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ 1,018 കോടി രൂപ. കഴിഞ്ഞ വർഷം ഇതേ സമയം ഭാരത് പെട്രോളിയത്തിൻ്റെ ലാഭം 464 കോടി രൂപയായിരുന്നു. സ്വകാര്യ എണ്ണക്കമ്പനികളിൽ മുമ്പനായ റിലയൻസ് ഇൻഡസ്ട്രീസ് ജൂലൈ സെപ്റ്റംബർ കാലയളവിൽ 6,720 കോടി രൂപ ലാഭം നേടി. കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത് ആഭ്യന്തര വിപണിയിൽ 10 കൂടിയ വിലയ്ക്ക് വിറ്റാണ് എണ്ണക്കമ്പനികൾ ജനങ്ങളെ പിഴിഞ്ഞ് കൊള്ളലാഭം കൊയ്യുന്നത്. പെട്രോളിൻ്റെ വില നിയന്ത്രണാധികാരം എടുത്തുകളഞ്ഞ് കഴിഞ്ഞ മൻമോഹൻ സിംഗ് സർക്കാരും അധികാരത്തിലെത്തി ദിവസങ്ങൾക്കുള്ളിൽ ഡീസലിൻ്റെ വില നിയന്ത്രണാധികാരം എടുത്തുകളഞ്ഞ് മോഡി സർക്കാരും റിലയൻസ് ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകളോട് കൂറു കാണിച്ചു. ഇതോടെയാണ് ജനങ്ങളെ പിഴിഞ്ഞ് കൊള്ളലാഭം കൊയ്യാൻ എണ്ണക്കമ്പനികൾക്ക് പൂർണ്ണ അധികാരം ലഭിച്ചത്.